ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ പച്ചരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെറുപയറാണ്. ചെറുപയർ ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരല്പം കുറവുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിനിമം 1 6 മണിക്കൂറെങ്കിലും ഇതിനെ ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 6 മണിക്കൂർ സോക്കിയാൻ ടൈമില്ല എങ്കിൽ ചൂടുവെള്ളത്തിൽ 1 4 മണിക്കൂർ ഇടയ്ക്ക് ചൂടുവെള്ളം മാറ്റാൻ മറക്കരുത്. ഇപ്പോൾ ഇതാ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചരിയൊക്കെ നല്ലതുപോലെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി മാറ്റാം കേട്ടോ. തൊലി മാറ്റാൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മൾ ഉഴുന്ന പോലെയായിരിക്കും. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ശരിക്കും നമ്മൾ ദോശയൊക്കെ ചുടുന്ന അതേപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമുക്കിതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇതിനെ അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ആവരുത്. നല്ല പാകത്തിന്, അതായത് നമ്മൾ ദോശ മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് നമുക്കിതിനെ അരച്ചെടുക്കേണ്ടത്. ഒന്നിച്ചരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പകുതി പകുതിയായിട്ട് അരച്ചെടുത്താലും മതി. അതുപോലെ ഇനി ചേർക്കേണ്ടത് ചോറാണ്. ഒരു ചെറു ചൂടോടുകൂടെ വേണം നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഏകദേശം 1/2 കപ്പോളം ചോറ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉഴുന്നൊക്കെ ഇല്ലാത്തൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്നില്ലാതെ ഈ ചെറുപയർ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല ദോശ തയ്യാറാക്കാൻ പറ്റും. ശരിക്കും നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഇതുപോലെ അല്ല കേട്ടോ, ഇതിൽ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക, അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മാവിനെ നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. കാരണം ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വലിയ ബൗളിൽ തന്നെ നിങ്ങൾ എടുക്കുക. ഞാനിത് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ മാവ് സോറി അരി കുതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിനെ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ടൊന്ന് പൊങ്ങാനായിട്ട് വെക്കണം. നല്ല ചൂടുള്ള പ്ലേസ് ആണെങ്കിൽ 1 6 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിതിനെ പൊങ്ങിക്കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇതിനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഇത് പൊങ്ങില്ല, ആവശ്യത്തിന് തന്നെ പൊങ്ങുള്ളൂ. അതുപോലെ ഇവിടെ കുറച്ച് തണുപ്പുള്ള സമയമാണിപ്പോൾ. ഇനി നമുക്കിതിലേക്കൊരു ചെറിയ താളിപ്പ് തയ്യാറാക്കാനുണ്ട്. ഇതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. 1 ടീസ്പൂണല്ല, 1 ടേബിൾ സ്പൂൺ കടുകാണ് വേണ്ടത്. അത്ര തന്നെ ഉഴുന്ന്, വെള്ളം ഉഴുന്ന് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയം നല്ലൊരു ഫ്ലേവർ വരും. അതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കരിയാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ടേസ്റ്റ് മൊത്തത്തിലൊന്ന് മാറിപ്പോവും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടോടെ തന്നെ അതിനെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഇത് ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു കറിയുടെ ആവശ്യം പോലുമില്ല. അതില്ലാന്നുണ്ടെങ്കിൽ നല്ല ഉള്ളിച്ചമ്മന്തിയോ അല്ലെങ്കിൽ തേങ്ങാച്ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ പരുവം. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ദോശയുടെ തവി വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ തവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ച് ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് എളുപ്പത്തിൽ വിട്ടുവരാനും നല്ലെണ്ണയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഓരോ തവിയായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിലാവണം.
നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ. ഇതുപോലെ നമ്മൾ ദോശ പോലെ പരത്തി കൊടുക്കാം. ഇനി ഇതെല്ലാം ഇത് കുറച്ച് കട്ടിയിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു ബൺദോശയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെയും നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ. ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്കിതിനെ നടച്ച് വയ്ക്കാം. ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ പതുക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും വേണം. ഒരു ഏകദേശം ഒരു മിനിറ്റ് നമുക്കിതിനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കറികൾ കൂടെ ആവശ്യമില്ല. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു അപ്പത്തിന്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനു മുന്നേയും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.